അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ അങ്ങനെ ഇന്നലത്തെ എപ്പിസോഡ് ലാസ്റ്റ് എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ കാണാം. നമ്മുടെ മാളിൽ ടെററിസ്റ്റ് അറ്റാക്ക് ചെയ്തിരുന്ന ആദ്യം നമ്മൾ സേവ് ചെയ്ത് അവരുടെ മാൾ നമ്മളങ്ങനെ സേഫാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷമുള്ള ഇതൊരു കണ്ടിന്യൂഷൻ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അതാണ് ഇങ്ങനെ പറഞ്ഞിരുന്നത്. പോലീസുകാരനൊക്കെ വീടിൻ്റെ ചുറ്റും എനിക്ക് ഡൗട്ടുണ്ട്, പോലീസുകാർക്ക് മനസ്സിലായോ എന്ന്, നമ്മൾ ആരാണെന്ന്. എനിക്ക് ഏതായാലും വീടിൻ്റെയൊക്കെ മാറാനുള്ള സമയമായിട്ടുണ്ട്. അപ്പം ഇന്നത്തെ സംഭവം എന്താ ചോദിച്ചാൽ, നമുക്ക് കുറച്ച് വെപ്പൺസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ യൂസ് ചെയ്ത് നമ്മുടെ ഗണ്ണിൻ്റെ അമ്മവും കാര്യങ്ങളൊക്കെ തീർന്നു, വെസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ നിങ്ങൾ, തീർന്നിട്ടുണ്ട്. സോ നമുക്ക് കുറച്ച് വെസ്റ്റും കാര്യങ്ങളും കുറച്ച് വെസ്റ്റും വെപ്പൺസും കാര്യങ്ങളും അതുപോലെ തന്നെ കുറച്ച് ക്യാഷും നമ്മുടെ വേറെ രാജ്യത്തു നിന്ന് കൊണ്ടുവരാനുണ്ട്. അപ്പം നമ്മുടെ മാപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് കൊണ്ടുവരാവുന്ന ഷിപ്പ് ഇവിടെ എത്തുമെന്നാണ് പറഞ്ഞ്, ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നാൽ മതി ഷിപ്പ് ഇവിടെ എത്തിക്കുക എന്നാണ് പറഞ്ഞ് തന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം ഷിപ്പ് അവിടെ ഉണ്ടോ ഇല്ലേ എന്ന്. അപ്പം നമുക്ക് ലൊക്കേഷനിലോട്ട് പോവാം. സോ ഗൈസ്, ചാനൽ ആദ്യമായി കാണുന്ന സബ് ചെയ്യുക, ചെറിയ പുളി കവിച്ചിട്ട് കയറിട്ടു, 3K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, പവറൊക്കെ പവറേഷാക്കാം. സോ അപ്പം നേരെ പോവാം. എനിക്ക് നല്ല സംശയമുണ്ട്, പോലീസ് കേസ് വരുമെന്നൊരു പേടിയുണ്ട്. കാരണം സീൻ ഉണ്ടാകും, കാരണം ഈ ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് പോലീസുകാരൊക്കെ കണ്ടിട്ടുണ്ട്, എന്താണ് അവസ്ഥ എന്നൊരു പിടുത്തും ഇല്ല. ഇതൊന്നും ശ്രദ്ധിച്ച് പോകാം. വണ്ടി തട്ടുന്നൊക്കെ ഉണ്ട്, ഇത് പൊന്നു സീനാണ്. നമുക്ക് നോക്കാം എന്താണ് അവസ്ഥ, എങ്ങനെയാണ്, പോലീസുകാരുണ്ടാവോ ഇല്ലയോ ഒന്ന് പോയി നോക്കാം നമുക്ക്. ഒബോ പോലീസ്, ആ അങ്ങോട്ടാണ് ഉണ്ടോ, പേടിച്ചു. നമ്മൾ റോങ് സൈഡാണ് പോകുന്നത്, നമുക്ക് നോക്കണ്ട, ഇപ്പോൾ റോങ് സൈഡ് നോക്കണ്ട. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തിയാൽ മതി, എങ്ങനെയെങ്കിലും നമുക്കൊന്ന് ലൊക്കേഷനിലോട്ടൊന്ന് എത്തണം. അതിപ്പോൾ ഏത് വഴി പോയാലും എനിക്ക് ഇല്ല, വേഗം അങ്ങോട്ട് പോവാം. ഏകദേശം അതിനെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. പോസ്റ്റ് 1, 2, 3. ഇതെന്തത്, ഹെലികോപ്റ്റർ അല്ലേ ഇത്? അല്ലാറ്റ പ്ലെയിൻ പോലുള്ള ഒരു ഇത്, എന്തൊക്കെ സംതിങ് ചീഞ്ഞ് നാറുന്നുണ്ട്, ചീഞ്ഞ് നാറുന്നുണ്ട്. അത് ഇവിടെ വരാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ പോലീസുകാരൊക്കെ പോകുന്നുണ്ട്, എൻ്റെ ദൈവമേ എന്താണെന്നൊരു പൊടുത്തില്ല. നമുക്ക് ഇവിടെ വണ്ടി നിർത്തിയിട്ട് മറ്റേ കടലിൻ്റെ കാഴ്ചയും കണ്ടിരിക്കും. കൈസ് എന്താണ് ഇവിടെ വരാൻ പോകണം, നോക്കാം, നമുക്ക് വെയിറ്റ് നോക്കാം. എല്ലാം കണ്ടു നിന്നപ്പോൾ സി ജെ മാമൻ വിളിച്ചു പറഞ്ഞു, എടുത്തു ചാടി കൊള്ളത്തിലോട്ട്, എടുത്തു ചാടി ഒന്നും നോക്കിയില്ല കൈസ്. അപ്പം ബോട്ട് നമുക്ക് അങ്ങനെ കിടിയിട്ടുണ്ട്, ഇവിടെ തൊട്ടടുത്ത് തന്നെ ചാരി വെച്ചേക്കായിരുന്നു. അത് അങ്ങോട്ട് കൊണ്ടുവരാത്തെന്ന് ചോദിച്ചപ്പോൾ അപ്പം പറഞ്ഞ അവിടെ പോലീസുണ്ടായിരുന്നു. അപ്പോൾ സി ജെ മാമ ഒന്നും നോക്കിയില്ല, വെള്ളത്തെടുത്ത് ചാടി കൂടി രക്ഷപ്പെട്ടതാണ് പറഞ്ഞ്. ട്രക്കും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ഇനി ലോഡ് ചെയ്യണം. ഉഫ് കഷ്ടപ്പാടാണ്, ലോഡൊക്കെ ചെയ്ത് കഷ്ട സ്വന്തമായിട്ട് ലോഡൊക്കെ ചെയ്ത് എന്നിട്ട് സ്വലത്ത് കൊണ്ടുവയ്ക്കണം. നമ്മുടെ അവിടെ കുറച്ച് 2 ഫ്രണ്ട്സ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് ഒരു വണ്ടി എടുത്ത് നമുക്ക് അവിടെ നിന്ന് പോകണം. ആദ്യം നമുക്ക് ട്രക്കിലോട്ട് ലോഡൊക്കെ ഒന്ന് കയറ്റാം. ലോഡ് എസ് സി ജെ മാമൻ വിളിച്ച് പറയാനിപ്പം ലോഡിൻ്റെ അവിടെ 2 ഫ്രണ്ട്സൊക്കെ ഉണ്ട്, നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോവാം. ട്രക്ക് ഇവിടെയാണ്, നമുക്ക് വേഗം ട്രക്കിലോട്ട് ലോഡും കാര്യങ്ങളൊക്കെയാണ് കയറ്റാം. കയറ്റിയിട്ട് സെറ്റാക്കി വെക്കണേ ട്രക്കിലേക്ക് ലോഡും കാര്യങ്ങളൊക്കെ കയറ്റി പക്ക റെഡിയായി ട്രക്ക് ഇപ്പം ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ട്രക്ക് എവിടെ കൊണ്ടേ വെക്കണമെന്ന് ചോദിച്ച സ്ഥലത്തിൻ്റെ പേര് കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല. ഏതൊരു അണ്ടർഗ്രൗണ്ട് കാർ പാർക്കിംഗ് എന്നാണ് എന്നോട് വിളിച്ച് പറഞ്ഞത്. സി അവിടെ നമ്മളെ 2 ഫ്രണ്ട്സ് ഉണ്ട്. സോ നമുക്ക് അവിടെ കൊണ്ടുപോയി കൊടുത്താണ്ട് അവിടെ മാ 2 ആൾക്കാരുണ്ട്. അപ്പം നമുക്കവിടെ ഒരു വണ്ടി അവിടെ സി ജെ മാമ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ആ വണ്ടി ഈ വണ്ടി അവിടെ കൊടുത്തിട്ട് നമ്മുടെ ഒരു വണ്ടി ഉണ്ട് അവിടെ, ആ വണ്ടിയും കൊണ്ടിട്ട് പോകാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന്. സോ പോയി നോക്കാം. നമുക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെ എന്ന് വെച്ചാൽ വലിയ ദൂരമൊന്നും ഇല്ല, തൊട്ടടുത്ത് തന്നെയാണ്. പോലീസുകാർ അപ്പം കണ്ടപ്പോൾ നമ്മൾ സി ജെ മാമ നൈസ് ആയിട്ട് മുങ്ങിയതാണെന്നാണ് പറഞ്ഞത്. കാരണം പോലീസുകാർ കടലിൻ്റെ എന്താണ് കടലിനെ ചേസിനുണ്ടായിരുന്നു, പിന്നെ നൈസായിട്ട് വണ്ടി ഒന്ന് ഹൈഡാക്കി വെച്ചിട്ട് സി ജെ മാമ ഒന്നും നോക്കിയില്ല, വണ്ടിക്കെടുത്ത് വെള്ളത്തിക്കെടുത്ത് ചാടി ഓടി രക്ഷപ്പെട്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഇവിടെ ഇവിടെ ഈ തൊട്ട് ഈ ഏരിയയിലൊക്കെ ആയിട്ട് ഒരു അണ്ടർഗ്രൗണ്ട് ബേസ്മെൻ്റ് ആയിട്ടൊരു കാർ പാർക്കിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം ഇവിടെ ഇവിടെ, എനിക്ക് ഓർമ്മയുണ്ട് ഇവിടെ ഇവിടെ ഒരു അണ്ടർഗ്രൗണ്ട് ബേസ്മെൻ്റ്. എൻ്റെ പൊന്നി പോലീസുകാരെ ഇടിക്കില്ലേ, ഇവിടെ എവിടെയോ ഉണ്ട്, എനിക്ക് ഓർമ്മയുണ്ട് ഇവിടെ. ഓഹ് പിടിച്ചു വന്നിട്ടുണ്ട് മാരേഡ്, എന്തെന്നടേ, ആ ഇവിടെ തന്നെ ഇവിടെ തന്നെ ഏകദേശം കിട്ടി. ഈ കാണുന്ന ബിൽഡിംഗ് കടേ, ഈ കാണുന്ന ബിൽഡിംഗ്, ഈ കാണുന്ന ബിൽഡിങ്ങിൽ അണ്ടർഗ്രൗണ്ട് ബേസ്മെൻ്റ് എൻട്രൻസ്, അതാ കാണുന്ന അണ്ടർഗ്രൗണ്ട്. ഇങ്ങനെ കയറല്ലേ, ഇങ്ങനെയല്ലേ കേട്ടെടുക്കേണ്ടത്. എല്ലാവർക്കും ചെറിയ തെറ്റൊക്കെ പറ്റും, ആ അത്രേ ഉള്ളൂ. ഇതിപ്പം എനിക്ക് നെയ്സിറ്റ് അങ്ങോട്ട് വണ്ടി ഇറക്കി വെക്കാം. ഇതിനുള്ളിൽ കിടക്കുന്ന വില പിടിപ്പുള്ള വെപ്പൻസും പൈസയും കാര്യങ്ങളൊക്കെയാണ്. വെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ നാർക്കോട്ടിക്സ് ഡേർട്ടി ബിസിനസ് ആയതുകൊണ്ട് അത് ഞാൻ ചെയ്യാറില്ല.
അപ്പം വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് നിൽക്കുക. വണ്ടി ഇപ്പോൾ ഇനി ബൈക്കാണോ കൊണ്ടുപോകാൻ പറഞ്ഞാൽ ഞമ്മക്കുള്ള വണ്ടി ഇവിടെ പോകും, ഈ ബൈക്കാണോ അത് കാറാ? ആ ആ ആ ആ അതാ നിന്ന് രണ്ടെണ്ണം ചാറ്റായിരുന്നു. ഹലോ മജാനാ, എന്താണ് നിങ്ങളെന്താ? ഡേ ഷൂട്ടിങ്ങാണ് പറഞ്ഞിട്ട് ഭയങ്കര പട്ടിച്ച് പറക്കലേ കേട്ടാ. വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് കണ്ട് പൊട്ടിച്ച് പറക്കുന്നുണ്ടല്ലേ, രണ്ട് ചവിട്ട് കൊടുക്കട്ടെ. അങ്ങനെ വായിക്കും കേട്ടാ. മറ്റേ എന്താ കടിപ്പിളും തോന്നിയില്ലേ, ചവിട്ട് കൊടുത്താ എന്താ ഭയറുകട ഉണ്ടെങ്കിൽ പോരെ ഇല്ലേ. നേടാ നമുക്ക് വാ. സോ അപ്പോൾ നമുക്ക് നേരെ പോവാം. നമുക്ക് നേരെ ഈ വണ്ടി നമ്മുടെ വീട്ടിലോട്ട് എന്തേലും കൊണ്ടുപോകാൻ പറ്റില്ല, അത് ഇച്ചിരി സീനാവും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഗാരേജ് അല്ലെങ്കിൽ ഭയങ്കര പ്രൈവറ്റായിട്ട് ഹിഡൻ ഗാരേജ് ഉണ്ട്, അത് ഡേറ്റ് റിവീൽ ചെയ്തിട്ട് നമുക്ക് വരും വീഡിയോസിൽ കാണാം, കാണിക്കാം, കാണിച്ചു തരാം. എന്തായാലും ഷുവറായിട്ട് ഞാൻ കാണിച്ചു തരും. സോ നമുക്ക് അങ്ങോട്ട് ഈ വണ്ടി കൊണ്ടുപോയിട്ട് വെക്കാം. അത് ഞാൻ വീഡിയോയിൽ ഇപ്പോൾ കാണിക്കുന്നില്ല. ഓക്കെ, നമുക്ക് വണ്ടി അവിടെ സേഫായിട്ട് ആരും കാണാതെ വെക്കാം. സോ ഗൈസ്, ഇപ്പോൾ നമ്മുടെ ലോഡ് വാങ്ങിക്കൊണ്ടുപോയിട്ട് നമ്മൾ ലോഡ് ഇറക്കി വെച്ചു രണ്ട് ഫ്രണ്ട്സിൻ്റെ അടുത്ത്. അവരുടെ കയ്യിൽ നിന്ന് അവർ വിളിച്ച് പറഞ്ഞതാണ് ഇപ്പം അവരുടെ കയ്യിൽ നിന്ന് അവരുടെ വണ്ടി, മീൻസ് നമ്മളെ ലോഡ് കൊണ്ടുപോയ വണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. എന്നിട്ട് സെമിത്തേരി ഇല്ല, അങ്ങോട്ട് വരാൻ പറഞ്ഞ് ഭീഷണി പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഏതാണ് സെമിത്തേരിൻ്റെ അടുത്ത് തന്നെ എത്തിയപ്പോഴാണ് കോൾ വന്നത്. ഏതായാലും ഇവിടെ നിന്ന് കയറി നോക്കാം ആരാണ് ആളെ എന്താണ് ഇവിടെ എത്ര ആൾക്കാരുണ്ടാവും, ഷൂട്ട് ഔട്ട് ആവണമെന്നൊരു പൊടുത്തുമില്ല. നമുക്ക് എന്തായാലും ശ്രദ്ധിച്ച് പോവാം, വെപ്പണൊക്കെ കൈ വെച്ചിട്ട് പോവാം. നമുക്ക് നോക്കാം ഇവിടെ എത്ര പേരുണ്ടോ, ആരൊക്കെയാണ് ഗ്യാങ്, ഏത് ഗ്യാങ്ങാണ്, ആരാണ് ഇതിൻ്റെ പിറകിലൊന്നും ഒരു പിടുത്തില്ല. നമ്മുടെ ഒരു ഗ്യാങ്ങിൻ്റെ തലവനെ കൊന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ വല്ല അനിയനായിട്ടാണ്, അങ്ങനെ വല്ല ബന്ധം വെട്ടിട്ട് ആരെങ്കിലും ആണോന്നൊരു പൊടുത്തില്ല. നമുക്ക് നോക്കാം, അതിനകത്തോട്ട് കയറി നോക്കാം. ഞാൻ ഏതായാലും ഇവിടെ ആരും കാണാനില്ല, ഫ്രീ ആണ്. ഞാൻ നേരെ കയറാണ്. ഇവനെ ഒരാൾ ഏതോ ഇവൻ്റെയൊക്കെ ധൈര്യം. ഗൈസ് ഇവൻ പറയുന്നത് എന്താ വെച്ചാൽ ഇവനല്ല, ഇവന് പറഞ്ഞില്ല നിങ്ങൾ ഞങ്ങളെ ചെയ്യണമെന്ന് പറഞ്ഞാൽ. നമ്മൾ ഫിയറൊക്കെ ഇവനെ ഗണ്ണി വെച്ചിട്ട് ചോദിച്ചു. അപ്പോൾ ഇവന് തത്ത പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യം പറഞ്ഞതിൻ്റെ ശേഷം അവളൊന്നും നോക്കിയില്ല, കാഞ്ഞു വലിച്ച് അങ്ങോട്ട് കൊല്ലാൻ പോവുക. ഇവന് ഇനി സിറ്റിയിൽ വേണ്ട, ഇവൻ്റെ ജീവനേ ഇല്ല. ഞാൻ അങ്ങ് എടുക്കുക, ഞാൻ എടുത്തു താലടിച്ച് പൊളിച്ച് ചോറ് തിരക്കുന്നില്ലേ. നമ്മുടെ വണ്ടി മീൻസ് നമ്മുടെ ഇത് കൊണ്ടുപോയിട്ടുള്ളത് പറഞ്ഞാൽ നമ്മൾ അന്ന് ടെററിസ്റ്റ് കൊണ്ടുവന്നല്ല, നമ്മൾ ഊഹം ശരി തന്നെ അവൻ്റെ ഇതായിട്ടുള്ള ഒരു ബ്രദർ, അവൻ്റെ ഒരു സ്മോൾ ബ്രദർ ഉണ്ട്. സോ അവനാണ് ഇത് ചെയ്തിട്ടുള്ളത്. സോ ഇനി അവനെ തപ്പിപ്പിടിച്ച് നമുക്ക് കൊല്ലേണ്ട ആവശ്യം വരും. മിക്കവാറും അവൻ്റെ എന്താണ് മരണത്തീയതി ഞാൻ തന്നെ കുറിക്കേണ്ടി വരും. സോ അവൻ്റെ ടീം തവരാണ് ഈ നമ്മുടെ ലോഡും കൊണ്ട് പോയിട്ടുള്ളത്. സോ നമുക്ക് അവരുടെ ഒരു വണ്ടിൻ്റെ ഒരു ഇൻഫർമേഷൻ കിട്ടും. അവരുടെ ബുള്ളറ്റ് പ്രൂഫ് ആയിട്ടൊരു കാറുണ്ടെന്ന് അറിഞ്ഞു. സോ ഒരു അടിപൊളി കിണ്ണം കാച്ച് വണ്ടിയാണ് പറഞ്ഞത്. അപ്പം ആ വണ്ടി നമുക്ക് തൂക്കി അവരെന്തായാലും ചോദിക്കാൻ വരും. സോ ഞമ്മൻ്റെ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ആ ലൊക്കേഷനിലോട്ട് പെട്ടെന്ന് തന്നെ പോകാം. അവരെത്തുന്നതിന് മുന്നേ നമുക്ക് ആ വണ്ടി എടുത്തിട്ട് നമുക്ക് നമ്മുടേതായിട്ടൊരു ബേസ്മെൻറ്റിൽ ഹൈഡ് ചെയ്ത് വെക്കണം. നമ്മുടെ ബേസ്മെൻറ്റ് വെക്കേണ്ടത് വേറൊരു ഹൈഡൻ ലൊക്കേഷനിലോട്ട് നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കാം. എന്നിട്ട് അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് നമുക്ക് അത് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാം. എന്നിട്ട് നമ്മൾ പറയുന്ന രീതിക്ക് അവരെ കൊണ്ടുവരാൻ നോക്കാം. നമുക്ക് നോക്കാം എന്താ പറയാൻ പറ്റുന്നത് നമുക്കറിയില്ല. നമ്മളെ സിജെ മാമയുടെ വിളിച്ച് ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സിജെ മാമ പറഞ്ഞിട്ട് ശ്രദ്ധിച്ച് ചെയ്യണം. അവിടെ ആ ഫോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നല്ലൊരു വണ്ടി ആയതുകൊണ്ട് ഇവർ നല്ല രീതിക്ക് ഇതൊക്കെ വെച്ചിട്ടുണ്ടാവും. ഓക്കെ, നമ്മളെ ഏരിയൻ്റെ തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. സോ ഇവിടെയാണ് എൻ്റെ പൊന്നി എത്തിപ്പോതിന് ആട്ടി തുടങ്ങി. എൻ്റെ പൊന്നി എന്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാറ് വണ്ടർഫുൾ. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ വലിയ ഫോഴ്സൊന്നും ഇല്ല, ഒരു എട്ട് പേരുള്ള. ഇതൊക്കെ ഞമ്മക്ക് സിമ്പിളാണ്, ഒരു മാളത്തെ വൈപ്പിടുത്തി എനിക്കാണ് ഈ പുല്ലന്മാരെടുക്കാൻ സീൻ. നമുക്ക് ഫസ്റ്റ് ഒന്ന് ലോങ് ഷോട്ട് എടുക്കാം. വൺ ഡൗൺ ഗൈസ്, വൺ ഡൗൺ, വൺ ഡൗൺ, ടു ഡൗൺ. എൻ്റെ മോനെ പോലീസൊക്കെ പുത്തരിയാണ്. ഓക്കെ, നമുക്ക് കയറി നോക്കാം. ഓക്കെ, ഫോർ ഡൗൺ, ഫൈവ് ടാഗ് ആയിട്ടുണ്ട്. ഫൈവ് അഞ്ചാമത്തെ ആൾ ടാഗ് ആയിട്ടുണ്ട്. ഫൈവ് ഡൗൺ, എൻ്റെ അമ്മച്ചി മാറിയിരിക്കും കേട്ടോ, താലടിച്ച് പൊളിഞ്ഞ്. സിക്സ് ഡൗൺ, ഓൾഡൗൺ ആണ് തോന്നി പോയാൽ നമുക്ക്. സിക്സ് ഡൗൺ ആയിട്ടുണ്ട്, വന്നപ്പോൾ കണ്ട ആറ് പേരും ഡൗൺ എടുത്തിട്ടുണ്ട്. ഇനി ആരെങ്കിലും ഒഴിഞ്ഞിരിക്കാൻ കുറച്ച് കള്ളൻ. സെവൻ ഡൗൺ, എൻ്റെ മോളെ ഏഴ് പേരുള്ളൂ. പക്ഷേ വരിക്ക് കിടക്കുന്നുണ്ട് ശവങ്ങൾ, വരിക്കരിക്കുക. എൻ്റെ മോനെ ഇവിടെ വേറെ ആരും ഇല്ലേ? ഞാൻ വെച്ചാൽ വേറെ ആരെങ്കിലുമൊക്കെ ബേസ്മെൻറ്റിൻ്റെ അടിയിൽ വണ്ടിയിലെടുത്തിരിക്കുന്നുണ്ട് അവരെ വെച്ചു. ഷോ ഗൈസ്, നമുക്ക് ഏതായാലും ഈ വണ്ടി എടുത്തിട്ട് ഇവിടെ ഇപ്പോൾ ഒളിപ്പിച്ചേക്കാൻ പറ്റിയ സ്ഥലം ചോദിച്ചാൽ, നമ്മളിപ്പം നമ്മുടെ ബേസ്മെൻറ്റ് കൊണ്ടുവച്ചാൽ നമ്മളെ ബേസ്മെൻറ്റ് ലൊക്കേഷൻ ശവന്മാരങ്ങനെ അറിഞ്ഞാൽ നമുക്കത് സീനാവും. നമുക്ക് PDയുടെ അണ്ടർഗ്രൗണ്ട് ബേസ്മെൻറ്റ് കൊണ്ടുപോയേക്കാം പോലീസ് സ്റ്റേഷൻ്റെ. എന്ന് വെച്ചാൽ അവരങ്ങനെ ആലോചിക്കില്ല, ഇവിടെ തൊട്ടടുത്തുമാണ് PD.
സോ നമുക്ക് പി ഡിൻ്റെ അണ്ടർഗ്രൗണ്ട് ബേസ്മെൻറ്റ് കൊണ്ടുവരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഞാൻ ആലോചിക്കുന്നതാണെങ്കിൽ. കാരണം നമ്മുടെ ബേസ്മെൻറ്റ് വരുമ്പോൾ വെച്ചാൽ നമുക്ക് അവർക്ക് നമ്മളെ ലൊക്കേഷൻ അറിയാൻ കഴിയും. ഇപ്പോൾ നമ്മൾ അവരുടെ ഐ മീൻ അവരെ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ലൊക്കേഷൻ പറഞ്ഞാൽ പി ഡി അണ്ടർഗ്രൗണ്ട് ബേസ്മെൻറ്റ്. ഏതായാലും പി ഡി ഇവർ തൊട്ടടുത്താണ്. പി ഡിൻ്റെ ബേസ്മെൻറ്റിലോട്ട് അങ്ങനെ പോലീസ് പോയി നോക്കില്ല. നമുക്ക് ഏതായാലും നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് മാറ്റാം. നമുക്ക് ഏതായാലും ഇന്ന് വൈകുന്നേരം ഇന്ന് ഇരുട്ടായാലും ഇനി നേരം വെളുത്ത് നമുക്ക് എന്തായാലും നമുക്ക് നോക്കാം. നേരം വെളുത്തിട്ടാണ് നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ നമുക്ക് ചെയ്യേണ്ടത്. ഇവരോട് പറയണം, ഇവരോട് ഭീഷണിപ്പെടുത്തി നമുക്ക് എല്ലാ പരിപാടിയും സെറ്റാക്കണം. അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് വണ്ടി സെറ്റാക്കി പാർക്ക് ചെയ്തൊക്കെ എന്നിട്ട് ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു വണ്ടി എടുത്ത് നമുക്ക് നൈസായിട്ട് നമ്മളെ സീജമാരോട് ഒന്ന് പോയിട്ട് ഡിസ്കസും ചെയ്യണം, പ്ലാൻ ചെയ്യണം എന്തൊക്കെ ഇനി കാട്ടാൻ പോകുന്നൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യണം. കാരണം നമ്മുടെ നല്ലൊരു എമൗണ്ട് ഒരു 50 crore or 500 crore ലോഡാണ് ഇപ്പോൾ അവർ കൊണ്ടുപോയിട്ടുള്ളത്. ഇതെല്ലാം പിടിച്ചെടുത്തേ പറ്റൂ. സോ ഗൈസ്, അപ്പോൾ അത്ര തന്നെയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 2-3K സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ ഇനിയും ഇതിന് കണ്ടിന്യൂഷൻ ഉണ്ടാവും. സോ ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്തൊക്കെ. സോ ഇറ്റ്സ് മീസ് ഫാമേ ഗെയിമിംഗ് സൈനിങ് ഓഫ്.